ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത് ഒരു ഇനസ്ട്രാൾജിക് മെമ്മറീസിലേക്കാണ് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ധാരാളമായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന സേമിയ ഐസ് ലോലി അതാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ആദ്യമായിട്ട് അതിന് വേണ്ടിയിട്ട് പാല് തിളപ്പിച്ചെടുക്കണം ഒരു കപ്പ് പാലാണ് ഉപയോഗിക്കുന്നത് അതിലേക്ക് രണ്ട് കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം പാലിനേക്കാൾ കൂടുതൽ അളവ് വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിലേ ഐസ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഓ എട്ടോ ഒൻപത് സ്റ്റിക്ക് സേമിയ അത് ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ട് കൊടുക്കാം തീരെ ചെറുതാകേണ്ട കുറച്ച് നീളത്തിൽ തന്നെ നുറുക്കിയിട്ട് കൊടുക്കാം സേമിയ പാലിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വരണം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ് പഞ്ചസാര അരക്കപ്പോളം പഞ്ചസാരയാണ് ചേർക്കുന്നത് പഞ്ചസാര അരക്കപ്പ് തന്നെ ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ ഐസ് ആയിട്ട് വരുമ്പോഴത്തേക്ക് മധുരം കറക്റ്റ് ആയിട്ട് ബാലൻസ്ഡ് ആവത്തില്ല അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ഏലയ്ക്ക ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ പാട കെട്ടാനായിട്ട് സാധ്യതയുണ്ട് ഇനി സേമിയ നന്നായി വെന്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഞാൻ ഐസ് ലോലി ഉണ്ടാക്കുന്നതിനായിട്ട് ഈ ഒരു ട്രേയാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് നമുക്ക് കിട്ടും അപ്പോൾ നമുക്കിഷ്ടം അനുസരിച്ച് നോക്കി വാങ്ങിക്കുക ഇതിപ്പോൾ എട്ടെണ്ണം ഒരേ സമയത്ത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ട്രേ ആണ് പാല് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇതിൽ ഇട്ടിരിക്കുന്ന ഏലയ്ക്ക എടുത്ത് മാറ്റാം അതിനുശേഷം പാല് ഈ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഫുൾ ആയിട്ട് ഒഴിച്ചു കൊടുക്കണ്ട അതിനൊരു മാർക്കുണ്ട് ആ മാർക്കിൻ്റെ അവിടെ വരെ മാത്രം നമ്മൾ ഒഴിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ക്യാപ് ഇടുമ്പോഴത്തേക്കും തുളുമ്പി പോവും അങ്ങനെ എല്ലാം ഫില്ല് ചെയ്തു കുറച്ച് മാത്രം മിച്ചം വന്നു ഇനി ഇതിലേക്ക് ഒരു ഫോർക്ക് കൊണ്ട് സേമിയ കുറേശ്ശേ ആയിട്ട് ഇട്ട് കൊടുക്കാം സേം ചെയ്യാ പാത്രത്തിൻ്റെ അടിഭാഗത്ത് കിടക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ ഫോർക്ക് കൊണ്ടിട്ട് അത് ഓരോ കുളത്തിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി അതിനുശേഷം നമുക്ക് ഓരോന്നിനും ക്യാപ് ഇട്ട് കൊടുക്കാം സോറി തെറ്റിപ്പോയതാണ് അപ്പം ശരിയായി ഓക്കെ ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കണം ഫ്രീസറിൽ മൂന്നോ നാലോ മണിക്കൂറെങ്കിലും ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കണം താഴെ തട്ടിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സെറ്റ് സെറ്റാവൂല്ല അപ്പോൾ ഫ്രീസറിൽ തന്നെ വെക്കണം ഒരു മൂന്ന് നാല് മണിക്കൂറിന് ശേഷം നമുക്ക് എടുക്കാം നാല് മണിക്കൂറിന് ശേഷം ഞാൻ വെളിയിൽ എടുത്തതാണ് ഇതിപ്പോൾ നല്ല സെറ്റായിട്ടിരിക്കുവാണ് ഇത് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം ഐ സ്ലോലി റെഡിയായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബൈ ബൈ